കാസർഗോഡ് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. പനി റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ നഗരസഭയുടെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം ശോഭിക വെഡ്ഡിംഗ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലുമായി ഒരു മാസത്തിനുള്ളിൽ 16 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയുടെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ജില്ലയിൽ ഈ വർഷം ഡെങ്കിപ്പനി ലക്ഷണത്തോടെ 507 പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ 203 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിനിടെയാണ് നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കുത്തനെ കൂടിയത്. നഗരത്തിൽ മാത്രം 8 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. സമീപ പഞ്ചായത്തുകളിലെ 8 പേർക്കും പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് പനിബാധിതരിൽ കൂടുതലും. ബസ് സ്റ്റാൻഡ് മുതൽ കോട്ടച്ചേരി ട്രാഫിക് സർക്കിൾ വരെയുള്ള ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്. നഗരത്തിലെ മറ്റു ഭാഗങ്ങളിലും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കൂടുമോ എന്ന ആശങ്കയും ആരോഗ്യവകുപ്പിനുണ്ട്. ഇതിനാൽ ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ ഉള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ.വി. രാംദാസ് അറിയിച്ചു. നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നഗരസഭാ ജനപ്രതിനിധികൾ, നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരുടെ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ആരോഗ്യ പ്രവർത്തകരുടെയും ആശാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും പനി സർവേ നടത്തി.